കുന്നംകുളം നഗരസഭാ ഇ കെ നായനാർ സ്മാരക ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരുടെ സുരക്ഷ കൂടുതൽ ഉറപ്പാക്കുന്നതിന് പോലീസ് എയ്ഡ് പോസ്റ്റ് ആരംഭിച്ചു. ബസ് സ്റ്റാൻഡിലെ പടിഞ്ഞാറേ കവാടത്തിനടുത്താണ് പോലീസ് എയ്ഡ് പോസ്റ്റ് സജ്ജീകരിച്ചിട്ടുള്ളത്. രാവിലെ 7 മുതൽ രാത്രി 7 വരെ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കും. ഇവിടെ പോലീസ് സേവനം ഉണ്ടാകുന്നതോടൊപ്പം ബസ് സ്റ്റാൻഡിലും ഒന്നിലധികം പോലീസുകാരുടെ സേവനം ഉണ്ടാകും. ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ പോലീസ് എയ്ഡ് പോസ്റ്റിൽ ചെന്ന് നേരിട്ട് പരാതി നൽകാം. സാമൂഹിക വിരുദ്ധരുടെ ശല്യം, ലഹരി ഉപയോഗങ്ങളിലൂടെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എന്നിവയുണ്ടായാൽ യാത്രക്കാർക്ക് പോലീസിനെ അറിയിക്കാനും എയ്ഡ് പോസ്റ്റിൽ സൗകര്യമുണ്ട്. എയ്ഡ് പോസ്റ്റ് സജ്ജമായതോടെ സ്റ്റാൻഡിലെത്തുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ എന്നിവരുടെ സുരക്ഷയും ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ് അധ്യക്ഷനായി. മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജിനി പ്രേമൻ, പി കെ ഷബീർ, എ സി പി ആർ സന്തോഷ്, കൗൺസിലർമാരായ എം പി വിനോദ്, ടി ബി ബിനീഷ്, സനൽ, കെ ബി ടി എ രക്ഷാധികാരി എം ബാലാജി തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിച്ച് അത് ഏറ്റവും അടിയന്തരമായി നടത്തേണ്ടതായിരുന്നു പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റ്. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം അത് അല്പം വൈകിപ്പോയിട്ടുണ്ട്. എന്നാലും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും അവരുടെ യാത്രക്കാരുടെ സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തുന്നതിനും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന രീതിയിൽ പോലീസിൻ്റെ സഹായം എയ്ഡ് പോസ്റ്റ് ഇല്ലെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊരു സ്ഥാനം ഇരിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഒരു സൗകര്യം ഒരുക്കുക എന്നത് ഇപ്പോൾ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായി അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പോലീസ് സംവിധാനം ഇവിടെ ഇനി മുതൽ എന്തായാലും ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് ഈ പോലീസ് ഹെഡ് പോസ്റ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു.